ബിഗ് ബോസ് മലയാളം സീസൺ 4-ലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ തരംഗമായ മത്സരാർത്ഥിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഷോ കഴിഞ്ഞതോടെ തന്റെ സിനിമാ മോഹവുമായി മുന്നോട്ടു പോവുകയാണ് റോബിൻ. തനിക്ക് നിരവധി സിനിമകളിൽ അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് താരം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല സ്വന്തമായി ഒരു സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്നും താരം ഇതിക്ക് മുമ്പ് അറിയിച്ചിരുന്നു. അതേസമയം സിനിമ കൂടാതെ രാഷ്ട്രീയത്തിലും ഒരു കൈ പരീക്ഷിക്കുമെന്ന് ആരാധകരോടായി അടുത്തിടെ റോബിൻ വ്യക്തമാക്കി. ഇപ്പോഴിതാ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് റോബിന്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. തന്നെ ഇത്രയും വളർത്തിയ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന ആഗ്രഹമാണ് രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നായിരുന്നു ഫെബ്രുവരിയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ റോബിൻ പറഞ്ഞത്. നിരവധി രാഷ്ട്രീയ പാർട്ടികൾ തന്നെ സമീപിച്ചിട്ടുണ്ട് എന്നും റോബിൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഏതു പാർട്ടിയുടെ ഭാഗമാകണമെന്ന കാര്യം താൻ തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു റോബിൻ പറഞ്ഞത്. റോബിൻ പക്ഷേ BJPയിൽ ചേരാനാണ് സാധ്യത എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും കേരളത്തിൽ നേട്ടം കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. കേരളത്തിൽ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും സംസ്ഥാന നേതാക്കളുടെ വീഴ്ചയൊന്നുകൊണ്ട് മാത്രമാണ് പാർട്ടിക്ക് നിലം തൊടാൻ കഴിയാത്തത് എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിമർശനം. മാത്രമല്ല സംസ്ഥാന നേതാക്കളിൽ പലർക്കും ജനപിന്തുണയില്ല എന്ന ആക്ഷേപവും BJP നേതൃത്വത്തിനുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ പൊതുസമ്മതരായ നേതാക്കളെ ഇക്കുറി കൂടുതലായി രംഗത്തിറക്കാനാണ് BJP നേതൃത്വം ആലോചിക്കുന്നത്. മുൻ MPയും നടനുമായ സുരേഷ് ഗോപി, നടൻ കൃഷ്ണകുമാർ അടക്കമുള്ള സിനിമാ താരങ്ങളുടെ പേരുകൾ BJPയുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇക്കൂട്ടത്തിലാണ് ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണനെയും BJP പരിഗണിക്കുന്നത് എന്നാണ് അഭ്യൂഹം. റോബിനെ BJP പരിഗണിച്ചാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനായിരിക്കും BJPയുടെ നീക്കം. നിലവിൽ BJPക്ക് രണ്ടാം സ്ഥാനം നേടാൻ കഴിഞ്ഞ മണ്ഡലമാണ് തിരുവനന്തപുരം. റോബിനാകട്ടെ തിരുവനന്തപുരം സ്വദേശി കൂടിയാണ്. നേരത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ പേരാണ് BJP പരിഗണിച്ചിരുന്നത്. എന്നാൽ തൃശൂരിൽ മത്സരിക്കാനുള്ള താൽപര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇതോടെ മറ്റു പ്രമുഖരുടെ പേരുകൾ BJP തിരുവനന്തപുരത്ത് നിന്ന് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ശക്തരായ ദേശീയ നേതാക്കളെ ഇറക്കി തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവായ ശശി തരൂരിനെ വീഴ്ത്താം എന്നായിരുന്നു ആലോചന. കോൺഗ്രസിൽ തരൂരിനെതിരെ ഒരു വിഭാഗത്തിനുള്ള അതൃപ്തികൾ തങ്ങൾക്ക് ഗുണകരമാകുമെന്നും BJP കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ ദേശീയ നേതാക്കളെ ഇറക്കുന്നത് മണ്ഡലത്തിൽ സ്ഥിതിഗതികൾ മാറിമറിയാൻ കാരണമാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ BJP നേതൃത്വം. BJP നീക്കത്തെ തടയിടാൻ തീർച്ചയായും കോൺഗ്രസ് നേതാക്കൾ വൈര്യം മറന്ന് ഒന്നിക്കുമെന്ന് BJP കരുതുന്നു. മാത്രമല്ല ഇടതുപക്ഷവും ഇവിടെ കോൺഗ്രസിന് വേണ്ടി വോട്ട് മറിച്ചേക്കുമെന്നും ശശി തരൂരിന് അത് ഗുണകരമാകുമെന്നും BJP കണക്കാക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് സ്റ്റാർ മത്സരാർത്ഥികളെ ഇറക്കാമെന്ന് BJP ആലോചിക്കുന്നത്. എന്നിരുന്നാലും റോബിനെ പോലൊരു താരത്തിനെ തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ BJP മത്സരിപ്പിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. എന്തായാലും റോബിന്റെയും BJPയുടെയും തീരുമാനം എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.